വാക്സിൻ നയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സുപ്രീം കോടതിയുടെ വിമർശനം. സർക്കാർ നയം പൗരന്റെ അവകാശം ഹനിക്കുന്നതാകരുത്. ഇതുവരെ വാങ്ങിയ വാക്സിൻ ഡോസുകളുടെ കണക്ക് രണ്ടാഴ്ചയ്ക്കകം സമർപ്പിക്കണം. ഒന്നിനും മൂകസാക്ഷിയാകാനില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എന്താണ് വാക്സിൻ വിഷയത്തിൽ സുപ്രീം കോടതി നിരീക്ഷിക്കുന്നത്? വിവരങ്ങൾ ധന്യ. കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നയം യുക്തിസഹമല്ല എന്ന നിരീക്ഷണമാണ് സുപ്രീംകോടതി നടത്തിയിട്ടുള്ളത്. വാക്സിൻ സംഭരണത്തിന്റെ മുഴുവൻ വിവരങ്ങളും കൈമാറാൻ കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ രാജ്യത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കോവാക്സിൻ, കോവിഷീൽഡ്, അതോടൊപ്പം ഇറക്കുമതി ചെയ്തിട്ടുള്ള സ്പുട്നിക് വി വാക്സിനുകൾ വാങ്ങിയതിന്റെ മുഴുവൻ വിവരങ്ങളും നൽകണം. ഏതൊക്കെ ദിവസങ്ങളിൽ എത്ര വാക്സിൻ വാങ്ങി എന്ന് വ്യക്തമാക്കണം. ഇത് സംബന്ധിച്ച് രണ്ടാഴ്ചയ്ക്കകം സത്യവാങ്മൂലം നൽകണം എന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൗജന്യ വാക്സിന്റെ വിശദാംശങ്ങൾ സംസ്ഥാനങ്ങളും ഇതോടൊപ്പം ലഭ്യമാക്കണം, കൈമാറണം എന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. നിലവിൽ വാക്സിൻ എടുത്തവരുടെ എണ്ണം എത്രയാണ്? ഈ വാക്സിൻ എടുത്തവരിൽ ഒരു ഡോസ് വാക്സിൻ എടുത്തവർ എത്ര? രണ്ട് ഡോസ് ആർക്കൊക്കെ നൽകി? ഇതിന്റെ കണക്കുകളും ലഭ്യമാക്കണം. ഇതോടൊപ്പം തന്നെ വാക്സിൻ ലഭിക്കാത്തവർക്ക് എന്നത്തേക്ക് വാക്സിൻ നൽകാൻ കഴിയും എന്നതിലും വ്യക്തത വരുത്തണം എന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ എടുത്ത കേസും പൊതു താല്പര്യ ഹർജികളുമായിരുന്നു സുപ്രീം കോടതി പരിഗണിച്ചത്. കഴിഞ്ഞ ദിവസം ഹർജികൾ പരിഗണിച്ചപ്പോഴും കോടതി രൂക്ഷമായ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ചിരുന്നു. കൃത്യമായൊരു വാക്സിൻ നയം ഉണ്ടോ എന്നും ആ നയം ഉണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാക്കണമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ഫെഡറൽ സംവിധാനത്തിലാണ് വിശ്വസിക്കുന്നത് എങ്കിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും വാക്സിൻ വാങ്ങിച്ചു നൽകേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനില്ലേ എന്ന ചോദ്യവും ഉന്നയിച്ചിരുന്നു. എന്തായാലും രണ്ടാഴ്ചയ്ക്കുള്ളിൽ സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ജൂൺ 30 കേസ് വീണ്ടും കോടതി പരിഗണിക്കും. ശരി, നന്ദി അഭിലാഷ്. വാക്സിൻ നൽകുന്നതിൽ സ്വകാര്യ ആശുപത്രികളെക്കാൾ മുൻഗണന സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിക്കൂടെയെന്ന് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി. കേന്ദ്ര നടപടി കരിഞ്ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന് സംസ്ഥാന സർക്കാർ കുറ്റപ്പെടുത്തി. വാക്സിൻ ലഭ്യതക്കുറവ് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജിയിലാണ് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടിയത്. സംസ്ഥാന സർക്കാരുകൾക്ക് കിട്ടാത്ത വാക്സിൻ എങ്ങനെയാണ് സ്വകാര്യ ആശുപത്രികൾക്ക് കിട്ടുന്നതെന്ന് ഹൈക്കോടതി ചോദിച്ചു. സ്വകാര്യ ആശുപത്രികൾക്ക് നിശ്ചയിച്ച അതേ നിരക്കിൽ സംസ്ഥാനങ്ങൾക്കും വാക്സിൻ വാങ്ങിക്കൂടെയെന്നും കോടതി ചോദിച്ചു. എന്നാൽ ഇതിന് സാധിക്കില്ലെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ മറുപടി. സംസ്ഥാനങ്ങൾക്ക് നിശ്ചയിച്ച നിരക്കിൽ മാത്രമേ വാക്സിൻ വാങ്ങാൻ സാധിക്കുകയുള്ളൂ. കേന്ദ്രം വാക്സിൻ വാങ്ങി നൽകുന്നത് ഗുണകരമാകുമെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചു. വാക്സിൻ കൈകാര്യം ചെയ്യുന്നതിനുള്ള അധികാരം ദുരന്ത സമയത്ത് കമ്പനികൾക്ക് പൂർണ്ണമായും വിട്ടു നൽകരുതെന്നും സർക്കാർ ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാരുകൾക്ക് വാക്സിൻ വാങ്ങി നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ മറുപടി നൽകാൻ കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. ഹർജി പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. തിരൂരങ്ങാടി മണ്ഡലത്തിൽ ആവശ്യത്തിന് വെന്റിലേറ്ററും ഓക്സിജൻ കിടക്കകളും ലഭ്യമാകുന്നില്ലെന്ന് കെ പി എ മജീദ് എം എൽ എയുടെ ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ആർ ടി പി സിആർ പരിശോധനാ നിരക്ക് 500 രൂപയാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ലാബ് ഉടമകൾ നൽകിയ അപ്പീലിൽ സംസ്ഥാന സർക്കാരിനും ഐ സി എം ആറിനും മറുപടി നൽകാൻ കോടതി ആവശ്യപ്പെട്ടു. ഈ ഹർജിയും ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. ന്യൂസ് 18 കൊച്ചി. രാജ്യത്ത് വാക്സിനേഷൻ വേഗത്തിലാക്കാൻ സുപ്രധാന നടപടിയുമായി ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ. അംഗീകൃത വിദേശ വാക്സിനുകളുടെ ലഭ്യത ഉറപ്പുവരുത്താനായി നിലവിലുള്ള വ്യവസ്ഥകളിൽ ഇളവ് അനുവദിച്ചാണ് ഡി സി ജി ഐ ഉത്തരവിറക്കിയിരിക്കുന്നത്. ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിനുകൾ തദ്ദേശീയമായ പരീക്ഷണം ഇല്ലാതെ ഉപയോഗിക്കാം. വാക്സിന്റെ ഓരോ ബാച്ചിനും സെൻട്രൽ ഡ്രഗ്സ് ലബോറട്ടറിയുടെ അനുമതി വേണമെന്നും ഡ്രഗ്സ് കൺട്രോളർ ഒഴിവാക്കി രാജ്യത്ത് വാക്സിൻ ലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് മാനദണ്ഡങ്ങളിൽ ഇളവ് അനുവദിച്ചതെന്നാണ് വിശദീകരണം. കുഴൽപ്പണ ആരോപണത്തിൽ പ്രതിരോധത്തിലായ ബി ജെ പിയെ പ്രതിക്കൂട്ടിലാക്കി പുതിയ ആരോപണം. എൻ ഡി എയിലേക്ക് തിരിച്ചുവരാൻ സി കെ ജാനുവിന് കെ സുരേന്ദ്രൻ 10 ലക്ഷം രൂപ നൽകിയതായാണ് ആരോപണം. ജെ ആർ പി ട്രഷറർ പ്രസീതയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ശബ്ദരേഖ പുറത്തുവന്നു. ഹലോ, ചേച്ചി ഇന്നലെ 10 കോടി എന്നൊക്കെ പറഞ്ഞത് അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത, സാറിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്നൊക്കെ നമുക്കറിയാം. ഒരു 10 ലക്ഷം രൂപ എനിക്ക് വേണം എന്നാണ് അവർ പറയുന്നത്. പിന്നെ ബത്തേരി സീറ്റ്, പിന്നെ ബാക്കി പറഞ്ഞ കാര്യങ്ങൾ ഇത് പറഞ്ഞില്ല. പോസ്റ്റ് പറഞ്ഞത് ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഈ ക്യാഷിന്റെ കാര്യം സാറിന് എങ്ങനെയാണ് ഡീൽ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ചെയ്തോ. അവര് 6-ാം തീയതി വന്നോട്ടെ, 6-ാം തീയതി ഞാൻ നേരിട്ട് കൈ കൊടുക്കാം. നിങ്ങളത് വന്നോ, അപ്പൊ പിന്നെ 7-ാം തീയതി വന്നാൽ മതി. അല്ലെങ്കിൽ പിന്നെ അതിന് ശേഷം പൈസ ഡീലിങ് ഇലക്ഷൻ ടൈമില്
അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുനടക്കലൊന്നും നടക്കില്ല. ആറാം തീയതി തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരു ദിവസം സ്റ്റേ ചെയ്താൽ മതിയാവും. എൻ ഡി എയിലേക്ക് മടങ്ങി വരാൻ ജാനു 10 കോടി രൂപയും കേന്ദ്രമന്ത്രിസ്ഥാനവും ആവശ്യപ്പെട്ടുവെന്നും അതിന്റെ ആദ്യഘടുവായി 10 ലക്ഷം രൂപ ലഭിച്ചുവെന്നും ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ട്രഷറർ പ്രസീത അഴിക്കോട് അതിനായി കെ സുരേന്ദ്രനുമായി സംസാരിക്കാൻ ചുമതലപ്പെടുത്തി. അമിത്ഷാ പങ്കെടുത്ത വിജയ് യാത്രയുടെ തിരുവനന്തപുരത്തെ സമാപന സമ്മേളനത്തിൽ ജാനു എത്തിയത് പണം സ്വീകരിച്ചതിന് ശേഷമാണെന്നും അവർ പറഞ്ഞു. വിജയയാത്രയുടെ സമാപന സമയത്ത് അമിത്ഷാ പങ്കെടുക്കുന്ന പരിപാടിക്ക് മുൻപേ കെ സുരേന്ദ്രൻ രാവിലെ തന്നെ എന്നെ വിളിക്കുകയും ഇവരുടെ റൂം നമ്പറും മറ്റു കാര്യങ്ങളും സാമ്പത്തികം കൊടുക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുകയും ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക ആരോപണങ്ങളെപ്പറ്റി ബി ജെ പി നേതൃത്വത്തെ അറിയിച്ചെങ്കിലും മറുപടി ലഭിച്ചില്ലെന്ന് ജെ ആർ പി സംസ്ഥാന സെക്രട്ടറി പ്രകാശൻ മോറാഴ. ബി ജെ പിക്ക് നമ്മൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞൊരു കത്ത് കൊടുത്തിരുന്നു. അതിന് നടപടിയൊന്നും അതിന് മറുപടി അതിനൊരു മറുപടി പോലും തന്നില്ല അവർ. അപ്പം നിലവില്ല ഒരു അതായത് നമ്മുടെ എന്നാൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഒരു പാർട്ടി പ്രവർത്തനം എന്ന നിലയിൽ പാർട്ടി കണ്ണൂർ ജില്ലാ ഘടകം പോലും നമ്മളെ വിളിച്ച് ഇങ്ങനെ ഒരു കാര്യങ്ങളുണ്ടല്ലോ അല്ല എന്താണ് സംസാരിക്കുന്നത് അവർ മുതിർന്നിട്ടില്ല. എന്നാൽ ആരോപണം സി കെ ജാനു നിഷേധിച്ചു. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ്, അത് ഞാൻ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നു. അതിനെതിരെ ഞാൻ ശരിക്കും നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. കൊടകര കുഴൽപ്പണക്കേസിൽ പ്രതിരോധത്തിലായ ബി ജെ പി യെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതാണ് പുതിയ വെളിപ്പെടുത്തൽ. ക്യാമറമാൻ സുമേഷ് മൊറാഴയ്ക്കൊപ്പം മനുഭരത്, ന്യൂസ് 18, കണ്ണൂർ. കുഴൽപ്പണ ആരോപണത്തിൽ പ്രതിരോധത്തിലായ ബി ജെ പിയാണ് ഈ ആരോപണം പ്രതിക്കൂട്ടിൽ ആക്കിയിരിക്കുന്നത്. കൊടകര കുഴൽപ്പണ കേസ് പ്രതികളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ബി ജെ പി തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ പോലീസിനോട് സമ്മതിച്ചു. കവർച്ചയ്ക്ക് ശേഷം മുഖ്യപ്രതി ദീപകിനെ കണ്ടു. ദീപക് ഒഴികെയുള്ള പ്രതികൾ സി പി എം പശ്ചാത്തലമുള്ളവരാണെന്നും ചോദ്യം ചെയ്യലിൽ അനീഷ് കുമാർ പോലീസിനോട് പറഞ്ഞു. കൊടകര കുഴൽപ്പണക്കേസിൽ ബി ജെ പിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ് ജില്ലാ പ്രസിഡന്റിനെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങൾ. കവർച്ചക്കേസ് പ്രതികളുമായി ബി ജെ പി ജില്ലാ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്ന് കെ കെ അനീഷ് കുമാർ സമ്മതിച്ചു. കണ്ണൂരിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. മുഖ്യപ്രതി ദീപക്കിന് ബി ജെ പിയുമായി ബന്ധമുണ്ട്. പണം കവർച്ച നടത്തിയ ശേഷവും ദീപക്കുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പാർട്ടി ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിലാണ് കൂടിക്കാഴ്ച നടത്തിയതെന്നും സംഭവം ഉണ്ടായ ശേഷം ബി ജെ പി സമാന്തര അന്വേഷണം നടത്തിയിരുന്നുവെന്നും അനീഷ് കുമാർ സമ്മതിച്ചു. പാർട്ടി അന്വേഷിക്കും. പാർട്ടിയുടെ ജില്ലാ നേതാക്കന്മാർക്ക് ഈ സംഭവത്തിൽ പങ്കുണ്ട് എന്നുള്ള ആരോപണം വന്ന സമയത്ത് അവർക്ക് ഇതിൽ പങ്കില്ല എന്ന് തെളിയിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് അന്വേഷണം നടക്കേണ്ടതും യഥാർത്ഥ പ്രതികളെ പിടിക്കേണ്ടതും ബി ജെ പിയുടെ ആവശ്യമാണ്. തെരഞ്ഞെടുപ്പ് സാമഗ്രികളുമായാണ് ധർമ്മരാജൻ തൃശൂരിൽ എത്തിയത് എന്ന സംസ്ഥാന നേതാക്കളുടെ വാദത്തിൽ അനീഷും ഉറച്ചുനിന്നു. ധർമ്മരാജന് മുറി ബുക്ക് ചെയ്ത് നൽകിയിരുന്നു. എന്നാൽ ധർമ്മരാജന്റെ കൈവശം പണമുണ്ടായിരുന്നു എന്ന് അറിയില്ല. നമുക്കതറിയില്ല. പണവുമായിട്ടും അയാൾ അത്തരത്തിൽ എന്തെങ്കിലും ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പോലീസ് അന്വേഷിക്കേണ്ടത്. ദീപക് ഒഴികെയുള്ള പ്രതികൾക്ക് സി പി എമ്മുമായി ബന്ധമുണ്ടെന്നാണ് അനീഷിന്റെ ആരോപണം. ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിലെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും ക്യാമറ പ്രവർത്തിക്കുന്നില്ലെന്ന് കണ്ടെത്തി. ഇരിങ്ങാലക്കുട മണ്ഡലം പ്രസിഡന്റ് കൃപേഷ്, കവർച്ച കേസ് പ്രതി രഞ്ജിത്തിന്റെ ഭാര്യ ദീപ്തിയെയും പോലീസ് ഇന്ന് ചോദ്യം ചെയ്തു. ന്യൂസ് 18, തൃശൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിയും കുഴൽപ്പണ ആരോപണവും ചർച്ച ചെയ്യാത്തതിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരെ കേന്ദ്ര നേതൃത്വത്തിന് പരാതി. ഓൺലൈനിൽ അല്ലാതെ അടിയന്തരമായി കോർ കമ്മിറ്റി വിളിക്കണമെന്നാണ് പി കെ കൃഷ്ണദാസ്, ശോഭ സുരേന്ദ്രൻ പക്ഷങ്ങൾ കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നത്. സംസ്ഥാന നേതൃത്വം വെർച്വൽ യോഗങ്ങൾ മാത്രം നടത്തുന്നത് ഒളിച്ചോട്ടമാണെന്ന വിമർശനത്തിലാണ് എതിർ ഗ്രൂപ്പുകൾ. ബി ജെ പിക്ക് സമീപകാലത്തെ ഏറ്റവും ദയനീയ പരാജയം സംഭവിച്ച് ഒരു മാസമായിട്ടും ഓൺലൈൻ അവലോകന യോഗങ്ങൾ മാത്രമാണ് നടക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിന്റെ വീഴ്ചകളിൽ കടുത്ത വിമർശനങ്ങളുള്ള പി കെ കൃഷ്ണദാസ്, ശോഭാ സുരേന്ദ്രൻ പക്ഷങ്ങൾക്ക് വിഷയം അവതരിപ്പിക്കാനാകുന്നില്ലെന്ന പരാതിയിലാണ്. തെരഞ്ഞെടുപ്പ് ഫലത്തിനു ശേഷം മറ്റു രാഷ്ട്രീയ കക്ഷികളെല്ലാം യോഗം ചേർന്ന് ജയപരാജയങ്ങൾ വിലയിരുത്തുകയും നടപടികൾ തുടങ്ങുകയും ചെയ്തു. LDF UDF യോഗങ്ങളും ഓൺലൈനിൽ അല്ലാതെയായിരുന്നു നടന്നത്. എന്നാൽ NDA ഒരു വെർച്വൽ അവലോകന യോഗം പോലും ചേർന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് തോൽവിയും കുഴൽപ്പണ ആരോപണവും ചർച്ച ചെയ്യാൻ ഓൺലൈനിൽ അല്ലാതെ അടിയന്തരമായി കോർ കമ്മിറ്റി യോഗം ചേരണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. ചർച്ചയ്ക്ക് വഴിയൊരുക്കണമെന്ന് ഇരു ഗ്രൂപ്പുകളും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചിരുന്നു. ഒരു മാസമായിട്ടും പരാജയ കാരണങ്ങൾ വിലയിരുത്താൻ ജില്ലാ മണ്ഡലം കോർ യോഗങ്ങൾ പോലും ചേർന്നിട്ടില്ല. നേരിട്ട് യോഗം വിളിച്ചാൽ സംസ്ഥാന നേതൃത്വം കടുത്ത വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുമെന്നതാണ് ഇതിന് കാരണം. സംസ്ഥാന ഭാരവാഹി യോഗം ഓൺലൈനായി വിളിച്ചപ്പോൾ തന്നെ വലിയ പഴി കേട്ടിരുന്നു. പാർട്ടി നേരിടുന്ന ഗുരുതര ആരോപണങ്ങൾ കോവിഡിന്റെ മറവിൽ ചർച്ച ചെയ്യാതിരിക്കാനാണ് സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നതെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു. ന്യൂസ് 18, തിരുവനന്തപുരം. ചീഫ് സെക്രട്ടറിക്കെതിരെ NSS കോടതിയലക്ഷ്യ നോട്ടീസ് അയച്ചു. മുന്നോക്ക സമുദായ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെന്ന കോടതി നിർദ്ദേശം സർക്കാർ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ്.
ഒരു മാസത്തിനുള്ളിൽ പ്രസിദ്ധീകരിക്കണമെന്നായിരുന്നു ഫെബ്രുവരിയിൽ ഹൈക്കോടതി നൽകിയ നിർദ്ദേശം. പട്ടിക പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ സാമ്പത്തിക സംവരണം നടപ്പാക്കാനാകില്ലെന്നും NSS ചൂണ്ടിക്കാട്ടുന്നു. ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, എന്താണ് ഇത്തരത്തിൽ NSS കോടതി ഇലക്ഷൻ നോട്ടീസ് ചീഫ് സെക്രട്ടറിക്കെതിരെ അയക്കാനിടയായ സാഹചര്യം? തന്നെ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു ഉപഹർജിയിലൂടെ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ സംസ്ഥാന സർക്കാർ NSS ഈ വിഷയം ഉന്നയിക്കുന്നത്. അന്ന് തന്നെ ഈ പട്ടിക പ്രസിദ്ധീകരിക്കണം എന്ന നിർദ്ദേശം ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരുന്നു. ഒരു മാസത്തിനുള്ളിൽ പ്രസിദ്ധീകരിക്കണമെന്നായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. പക്ഷെ അന്ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നിലനിൽക്കുന്ന സാഹചര്യമാണെന്ന് സർക്കാർ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷെ കോടതി ഇത് പ്രസിദ്ധീകരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് പ്രശ്നമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 2020 തന്നെ മുന്നോക്ക സമുദായ പട്ടിക മുന്നോക്ക ക്ഷേമ കോർപ്പറേഷൻ കമ്മീഷൻ സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു. അന്ന് സർക്കാർ അംഗീകരിച്ചതുമാണ്. ആ പട്ടിക പ്രസിദ്ധീകരിച്ചാൽ മാത്രമേ, സർക്കാർ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചാൽ മാത്രമേ ഈ സാമ്പത്തിക സംവരണം നടപ്പാക്കാനാകൂ എന്നാണ് NSS ചൂണ്ടിക്കാണിക്കുന്നത്. ഏതാണ്ട് ഒരു മാസം എന്ന് പറഞ്ഞ് 2 മാസമായിരിക്കുന്നു. അത് വൈകിയ സാഹചര്യത്തിലാണ് ചീഫ് സെക്രട്ടറിക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. കോടതി അലക്ഷ്യത്തിന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. ഇനി വ്യക്തിപരമായും ചീഫ് സെക്രട്ടറിക്ക്, ഇനിയും വൈകിയാൽ വ്യക്തിപരമായും ചീഫ് സെക്രട്ടറിയുടെ പേരിൽ തന്നെ ഇത്തരത്തിൽ നോട്ടീസ് അയച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കോടതി അലക്ഷ്യത്തിന് നടപടി സ്വീകരിക്കുമെന്നും NSS വ്യക്തമാക്കുകയാണ്. എന്തായാലും സാമ്പത്തിക സംവരണവുമായി ബന്ധപ്പെട്ടാണ് NSS സർക്കാരിനെതിരെ ഇപ്പോൾ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. ശരി, നന്ദി ശ്രീജിത്ത്. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയത്തിൽ സർവകക്ഷി യോഗം വിളിച്ച് മുഖ്യമന്ത്രി. വെള്ളിയാഴ്ച വൈകിട്ട് 3:30 യോഗം. ഹൈക്കോടതി വിധിയെ തുടർന്നുണ്ടായ സാഹചര്യം ചർച്ച ചെയ്യും. വീഡിയോ കോൺഫറൻസ് വഴിയാണ് യോഗം ചേരുക. വിഷയത്തിൽ സർക്കാർ അപ്പീൽ പോകണമെന്ന് സഖ്യകക്ഷികൾ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. കോടതി വിധിയിൽ ഇനി എന്ത് ചെയ്യുമെന്നത് യോഗത്തിന് ശേഷം തീരുമാനിക്കും. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് അനുപാതം 60-40 ഉയർത്തണമെന്ന് കോൺഗ്രസ് നേതാവ് ചെയർമാനായ ന്യൂനപക്ഷ കമ്മീഷന്റെ ശുപാർശ. മുസ്ലിം ലീഗ് നേതാവ് KP മറിയുമ്മ കൂടി അംഗമായ കമ്മീഷൻ 2016 സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത്. പരിശീലന കേന്ദ്രങ്ങളുടെ പേര് മുസ്ലിം എന്നത് മാറ്റി ന്യൂനപക്ഷമെന്ന് മാറ്റണമെന്നും ശുപാർശയിൽ പറയുന്നു. അതേസമയം അത്തരമൊരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ലെന്ന് അഡ്വക്കേറ്റ് KP മറിയുമ്മ പ്രതികരിച്ചു. ന്യൂനപക്ഷ പദ്ധതികളിലെ വിവാദമായ 80-20 അനുപാതം 60-40 മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് UDF സർക്കാരിന്റെ കാലത്ത് നിയമിതമായ ന്യൂനപക്ഷ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയത്. കോൺഗ്രസ് നേതാവ് M. വീരാൻകുട്ടി ചെയർമാനായ കമ്മീഷനിൽ ലീഗ് നേതാവ് KP മറിയുമ്മയും കേരള കോൺഗ്രസ് പ്രതിനിധി VV ജോഷിയും അംഗങ്ങളായിരുന്നു. മൂന്നുപേരും ഒപ്പിട്ട റിപ്പോർട്ട് 2016 June 8 സർക്കാരിന് കൈമാറിയെങ്കിലും തുടർന്ന് അധികാരത്തിൽ വന്ന LDF സർക്കാർ റിപ്പോർട്ട് പരിഗണിച്ചില്ല. ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി 49 പദ്ധതികൾ ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ടിൽ പാലോളി കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് നിലവിൽ വന്ന പദ്ധതികളുടെ പേരുകളിൽ മുസ്ലിം എന്നത് മാറ്റി ന്യൂനപക്ഷമെന്നാക്കണമെന്നും പറയുന്നു. അതേസമയം താൻ അറിഞ്ഞുകൊണ്ട് അത്തരമൊരു റിപ്പോർട്ട് നൽകിയിട്ടില്ലെന്ന് കമ്മീഷൻ അംഗമായിരുന്ന മുസ്ലിം ലീഗ് നേതാവ് KP മറിയുമ്മ പ്രതികരിച്ചു. അങ്ങനെ കമ്മിറ്റിയിൽ ചർച്ചക്ക് വന്നിട്ടില്ല, അങ്ങനെ അയച്ചു എന്നുള്ളത് നമുക്ക് അറിയണം, ഞാൻ അറിയില്ല. മുസ്ലിങ്ങൾക്ക് മാത്രമായി തുടങ്ങിയ പദ്ധതിയിലെ 20% ക്രിസ്ത്യൻ വിഭാഗങ്ങൾ കൂടി നൽകിയത് ഏത് ഭരണകാലത്താണെന്നത് സംബന്ധിച്ച് LDF UDF നേതാക്കൾ പരസ്പരം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസ് ലീഗ് നേതാക്കൾ അംഗങ്ങളായ കമ്മീഷൻ ന്യൂനപക്ഷ പദ്ധതികളിലെ മുസ്ലിം ക്രിസ്ത്യൻ അനുപാതം 60-40 മാറ്റണമെന്ന് ശുപാർശ നൽകിയത് UDFന് പ്രതിരോധത്തിലാക്കുന്നതാണ്. താൻ അറിയാതെയാണ് കമ്മീഷൻ ശുപാർശ നൽകിയതെന്ന കമ്മിറ്റി അംഗം KP മറിയുമ്മയുടെ പ്രസ്താവനയും ഏറെ ഗൗരവത്തിലുള്ളതാണ്. കോഴിക്കോട് നിന്നും മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18. കൊല്ലം ബൈപ്പാസിൽ ഉടൻ ടോൾ പിരിവുണ്ടാകില്ല. ജില്ലാ കളക്ടറേറ്റിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. രാഷ്ട്രീയ കക്ഷി നേതൃത്വങ്ങൾ യോഗത്തിൽ ടോൾ പിരിവിനെ എതിർത്തു. BV വിനോദ് ചേർന്നു. വിനോദ്, ഈ കൊല്ലം ബൈപ്പാസിലെ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ യോഗത്തിൽ ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇത് തൽക്കാലത്തേക്കുള്ള ഒരു തീരുമാനമാണോ മറ്റു വിവരങ്ങൾ? ധന്യ, 2 ടോൾ പിരിക്കാനുള്ള തീരുമാനം രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പിനെ തുടർന്ന് മാറ്റിവെക്കേണ്ടി വന്നിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും ഒടുവിൽ ഇത്തരത്തിൽ വലിയ സംഘർഷവും പ്രതിഷേധ സമരങ്ങളും ഉണ്ടായത്. ഇന്ന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് കളക്ടറേറ്റിൽ യോഗം ചേർന്നത്. രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളും ഈ യോഗത്തിൽ പങ്കെടുത്തു. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമുണ്ടായ ശേഷം ടോൾ പിരിച്ചാൽ മതിയെന്ന ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ യോഗത്തിന് തീരുമാനം എത്തിയത്. ലോക്ക്ഡൌണിന് ശേഷം ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളാം എന്ന നിലയിലേക്കും യോഗം തീരുമാനം കൈക്കൊണ്ടു. അതോടൊപ്പം തന്നെ പ്രദേശവാസികൾക്ക് യാത്രാ സംബന്ധമായി പാസുകൾ നൽകുന്നതിൽ ഏതെല്ലാം ഇളവുകൾ ഉണ്ടാകും, ഇത് സംബന്ധിച്ച്
കരാർ കമ്പനി അക്കാര്യത്തിൽ വ്യക്തമായ മാർഗനിർദ്ദേശം ഉണ്ടാക്കി അത് സർക്കാരിന് സമർപ്പിക്കണമെന്ന ഒരു നിർദ്ദേശം കൂടി ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായി. ഏതായിരുന്നാലും ടോൾ പിരിവ് ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ തൽക്കാലത്തേക്ക് ലോക്ഡൌൺ കഴിയുന്നതുവരെ ഇത് മരവിപ്പിച്ചു നിർത്താനാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനമുണ്ടായത്. ശരി, നന്ദി വിനോദ്. ബജറ്റിൽ കോവിഡ് കാലത്തെ പൊതുവികാരം അറിഞ്ഞുള്ള ഇടപെടലുണ്ടാകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ന്യൂസ് എയ്റ്റീനോട്. ജനങ്ങൾ പ്രതീക്ഷയോടെയാണ് ബജറ്റിനെ കാണുന്നതെന്ന് തിരിച്ചറിയുന്നുണ്ട്. സാമ്പത്തിക രംഗത്തെ തളർച്ച മറികടക്കാനുള്ള ഇടപെടലുണ്ടാകും. കോവിഡ് മൂലം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സഹായമുണ്ടാകുമെന്നും ബാലഗോപാൽ പറഞ്ഞു. ടി ജി സജിത്തിന്റെ റിപ്പോർട്ട്. ധനമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലാണ് നമ്മോടൊപ്പം ചേർന്നത്. തങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ ഒരു ബജറ്റ് അവതരണം ദിവസത്തിലേക്ക് എത്തുന്നു. മാത്രമല്ല ഒരു ഭരണ തുടർച്ചയുള്ള സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് കൂടിയാണ്. ഒരു വല്ലാത്ത പാൻഡമിക് സിറ്റുവേഷനിൽ ഈ ബജറ്റ് അവതരണത്തിലേക്ക് പോകുമ്പോഴുള്ള താങ്കളുടെ വലിയ വെല്ലുവിളി എന്താണ്? വളരെ വലിയ ഉത്തരവാദിത്തമുള്ളൊരു സമയമാണ്. ആരോഗ്യരംഗത്ത് വലിയ പ്രതിസന്ധി നമ്മുടെ രാജ്യത്തും ലോകത്തും ആകെ നിൽക്കുകയാണ്. അതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. ഈ പകർച്ചവ്യാധിയെ എല്ലാ തരത്തിലും നേരിടാനുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്, ആരോഗ്യം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്, ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സാമ്പത്തിക മേഖല വലിയ തകർച്ചയിലാണ്. ആ തകർച്ചയെ മറികടക്കാനുള്ള സാമ്പത്തിക രംഗത്തെ പ്രവർത്തനങ്ങൾ വളരെ പ്രധാനമാണ്. അപ്പോൾ ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ളൊരു സമീപനമായിരിക്കും ഇടതുപക്ഷ മുന്നണി സർക്കാരിൻ്റെ ബജറ്റിലും ഉണ്ടാവുക. ഗവൺമെൻറ് പൊതുസമീപനം അതാണ്. കോവിഡ് മൂലം തകർന്ന മേഖലയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയുള്ള ചില ഇടപെടലുകൾ ഉണ്ടാകുമെന്നൊക്കെയാണ് പൊതുസമൂഹം പൊതുവിൽ പ്രതീക്ഷ. അങ്ങനെയൊക്കെ ആയിരിക്കും പൊതുസമൂഹത്തിൻ്റെ പ്രതീക്ഷയും കൂടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും ഗവൺമെൻറ് പ്രവർത്തിക്കുക. എന്തൊക്കെയാണ് അതിൻ്റെ വിശദമായ കാര്യങ്ങളെന്നുള്ളത് നമ്മുടെ അസംബ്ലിയിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ച് അവിടുത്തെ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ തീരുമാനിക്കുന്നത്. പൊതുവിൽ നിയമസഭയുടെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചൊരു കാര്യമായിരുന്നു കോവിഡ് മരണം മൂലം അനാഥമാക്കപ്പെട്ട കുടുംബങ്ങളുടെ ഒരു പാക്കേജ്, അവർക്കൊരു പ്രത്യേക സഹായം, ഇതിനൊക്കെയുള്ള ഒരു കരുതലിലേക്കും സർക്കാർ ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവും. വരുമാന മേഖലകൾ പൂർണ്ണമായും നയിച്ചു, പൂർണ്ണമായും ഇല്ലാതായ സമ്പദ്വ്യവസ്ഥ, അതിനെ എങ്ങനെ തരണം ചെയ്യുമെന്നതിൻ്റെ ഒരു ഫോർമുലയുണ്ടോ? ഇപ്പോഴേ കാര്യങ്ങളെല്ലാം നമ്മൾക്ക് നടത്തിയേ പറ്റൂ. അതിന് പരമാവധി കാര്യങ്ങൾ ജനങ്ങളുടെ സഹായത്തോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് കേരളത്തിൽ നടന്നത്. അതിന് വലിയ ജനകീയമായ പിന്തുണയും സഹായം കിട്ടും. അങ്ങനെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ കരുതുന്നത്. വളരെ നന്ദി. എന്തായാലും ഈ കോവിഡ് പ്രതിസന്ധി കാലത്ത് ജനങ്ങളുടെ ആവശ്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഇടപെടൽ ബജറ്റിലുണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ, അത്തരം ഇടപെടലുണ്ടാകുമെന്ന ഉറപ്പാണ് സംസ്ഥാന ധനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ വിനോദിനൊപ്പം ടി ജി സജിത്, ന്യൂസ് എയ്റ്റീൻ. പുതിയ കെ പി സി സി അധ്യക്ഷൻ ആരെന്ന പ്രഖ്യാപനം വൈകും. നേതൃമാറ്റത്തിന് മുൻപ് കേരളത്തിലെത്തി മുതിർന്ന നേതാക്കളെ കണ്ട് സമവായത്തിലെത്താൻ സോണിയാഗാന്ധി താരിഖ് അൻവറിന് നിർദ്ദേശം നൽകി. ഗ്രൂപ്പ് ചേരിതിരിവ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായെന്ന അശോക് ചവാൻ സമിതി റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൈമാറി. അമിത ആത്മവിശ്വാസവും സംഘടനാ ദൌർബല്യങ്ങളും തിരിച്ചടിയായെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് കേരളത്തിലെത്തി നേതാക്കളുമായി സംസാരിച്ച് സമവായത്തിലെത്താനാണ് കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സമവായത്തിലെത്തിയ ശേഷം പ്രഖ്യാപനം മതിയെന്നാണ് ഹൈക്കമാൻഡ് നിലപാട്. ലോക്ഡൌൺ പിൻവലിച്ചാൽ ഉടൻ താരിഖ് അൻവർ കേരളത്തിലെത്തും. കെ സുധാകരനാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രഥമ പരിഗണന. എന്നാൽ സുധാകരന്റെ വരവ് തടയാൻ ഗ്രൂപ്പുകൾ സമ്മർദ്ദം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡിന്റെ പുതിയ നീക്കം. അശോക് ചവാൻ സമിതി നടത്തിയ വിവരശേഖരണത്തിലും കെ സുധാകരൻ അധ്യക്ഷനാകണമെന്നാണ് കൂടുതൽ പേരും ആവശ്യപ്പെട്ടത്. അതേസമയം ഗ്രൂപ്പ് ചേരിതിരിവ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായെന്ന് സമിതി റിപ്പോർട്ട് കുറ്റപ്പെടുത്തി. അമിത ആത്മവിശ്വാസവും സംഘടനാ ദൗർബല്യങ്ങളും തിരിച്ചടിയായി. കൂട്ടായ പ്രവർത്തനം നടത്താൻ പാർട്ടിക്കായില്ല. നേതാക്കൾക്കിടയിൽ ഏകോപനം ഇല്ലാത്തതും തിരിച്ചടിയായി. സംഘടനാ തലത്തിൽ അഴിച്ചുപണി അനിവാര്യമാണെന്നും സമിതി വിലയിരുത്തുന്നു. കെ പി അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. കോവിഡ് ചികിത്സയിൽ വീഴ്ച വരുത്തിയ തൃശൂരിലെ പാലിയേറ്റീവ് ആശുപത്രി അടച്ചുപൂട്ടി. വലച്ചിറയിലെ ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയാണ് ആരോഗ്യവകുപ്പ് അടപ്പിച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിൽ 3 രോഗികൾ മരിച്ച സാഹചര്യത്തിലാണ് നടപടി. ചികിത്സയിലുള്ള രോഗികളെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച രോഗിയുടെ ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് DMO നടത്തിയ മിന്നൽ പരിശോധനയ്ക്ക് ശേഷമാണ് നടപടി. ഒരാഴ്ചയ്ക്കുള്ളിൽ 3 കോവിഡ് രോഗികൾ ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയിൽ മരിച്ചതായി കണ്ടെത്തി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ആശുപത്രി പ്രവർത്തിച്ചിരുന്നത്. സ്ഥിരം ഡോക്ടർ ഉണ്ടായിരുന്നില്ലെന്നും രോഗികളുടെ വിശദാംശങ്ങൾ സൂക്ഷിച്ചിരുന്നില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഒരാഴ്ചയിൽ 3 മരണം കണ്ടതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്ഥലമൊന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു വന്നതാണ്. ഇപ്പോൾ ശരിക്കൊരു പൂർണ്ണമായും ഡോക്ടേഴ്സ് എല്ലാ സമയത്തും ഉള്ളതായി കാണുന്നില്ല.
അതിനൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്ഥിരമായിട്ടുള്ളൊരു ഡോക്ടർ കോവിഡ് ബാധിച്ച് പോയതുകൊണ്ടാണ്. അപ്പോൾ കാലത്ത് റൗണ്ട്സ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അത് കേസ് ഷീറ്റിൽ രേഖപ്പെടുത്തലുകളില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എമർജൻസി കെയറിൽ നോക്കാനൊരു ഡോക്ടറില്ലാത്തൊരു സ്ഥലത്ത് ഒരു കാറ്റഗറി 3 പേഷ്യൻസിനെ വയ്ക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ടുള്ള എല്ലാവരെയും മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം മുതലാണ് സ്ഥിരം ഡോക്ടർ ഇല്ലാതിരുന്നത് എന്നും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. റിപ്പോർട്ട് ചെയ്യപ്പെട്ടതനുസരിച്ച് കോവിഡ് ഉള്ളവരെ പ്രത്യേകം വാർഡിലേക്ക് ഞങ്ങൾ മാറ്റി. തന്നെയല്ല, അതാത് DMO ഓഫീസിലേക്കും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും പഞ്ചായത്തിൽ ഞങ്ങളെ വിളിച്ചറിയിച്ചതിൻ്റെ വെളിച്ചത്തിൽ അവർക്ക് മെയിൽ ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളത് മെയിൽ ചെയ്ത് അവർക്ക് കൊടുത്തു. ആകെ 40 രോഗികളാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 17 പേരെ വീടുകളിലേക്ക് മാറ്റി. കോവിഡ് രോഗികളെ സർക്കാർ കേന്ദ്രത്തിലേക്കാണ് മാറ്റുക. സംഭവത്തിൽ DMO ജില്ലാ കലക്ടർക്ക് വിശദ റിപ്പോർട്ട് നൽകും. ന്യൂസ് 18 തൃശൂർ. കോവിഡ് വാക്സിൻ എല്ലാവർക്കും സൌജന്യമായി അനുവദിക്കണമെന്ന് കേരളം. ആരോഗ്യമന്ത്രി വീണ ജോർജ് അവതരിപ്പിച്ച പ്രമേയം നിയമസഭ ഏകകണ്ഠമായി പാസാക്കി. സംസ്ഥാനങ്ങളോട് വിപണിയിൽ മത്സരിക്കാൻ കഴിയുന്ന കേന്ദ്ര നയം പ്രതിഷേധാർഹമാണെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. വാക്സിൻ നയം തിരുത്താൻ ഒന്നിച്ച് പോരാടാമെന്ന് പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നയത്തിനെതിരെയുള്ള പ്രതിഷേധം ഒറ്റക്കെട്ടായി സഭയിൽ ഉയർന്നു. സാർവത്രിക വാക്സിനേഷനിലൂടെ മാത്രമേ കോവിഡിനെ പ്രതിരോധിക്കാനാവൂ. ഇതിനാവശ്യമായ വാക്സിൻ കേന്ദ്ര സർക്കാർ സൌജന്യമായും സമയബന്ധിതമായും ലഭ്യമാക്കണം. വാക്സിന്റെ ആവശ്യം കണക്കിലെടുത്ത് പരമാവധി സാമ്പത്തിക ചൂഷണമാണ് നിർമ്മാണ കമ്പനികൾ നടത്തുന്നതെന്നും പ്രമേയത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് വിമർശിച്ചു. വാക്സിൻ ഉൽപാദനത്തിലെ കുറവും വാക്സിന് ലോകത്താകെയുള്ള ആവശ്യക്കാരുടെ എണ്ണവും മുതലെടുത്ത് പരമാവധി സാമ്പത്തിക ചൂഷണം നടത്താനാണ് വാക്സിൻ ഉൽപാദന കമ്പനികൾ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും വാക്സിന് 2 വില എന്നത് വിവേചനമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. രണ്ട് സ്ഥാപനങ്ങൾക്ക് മാത്രം മരുന്നുണ്ടാക്കാൻ കൊടുക്കുകയും ആ സ്ഥാപനങ്ങൾക്ക് തന്നെ വില നിശ്ചയിക്കാനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പ്രതിപക്ഷം നിരവധി ഭേദഗതികൾ കൊണ്ടുവന്നെങ്കിലും എം ഷംസുദ്ദീൻ നിർദ്ദേശിച്ച ഒരെണ്ണം മാത്രമാണ് അംഗീകരിച്ചത്. മറ്റു ഭേദഗതികൾ പ്രമേയത്തിൽ അന്തർലീനമാണെന്ന് മന്ത്രി വിശദീകരിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കോവിഡ് മരണക്കണക്കുകൾ സർക്കാർ കുറച്ച് കാണിക്കുകയാണെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡ പ്രകാരം മരണങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ മറുപടി. പ്രതിപക്ഷം ആരോഗ്യ പ്രവർത്തകരെ ഇകഴ്ത്തിക്കാട്ടിയെന്ന മന്ത്രിയുടെ വിമർശനം സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോരിനിടയാക്കി. കോവിഡ് പോസിറ്റീവായി മരിച്ച എല്ലാവരുടെയും പേര് കോവിഡ് മരണപട്ടികയിൽ വരാത്തതിന് കാരണം ICMR മാർഗരേഖ. നെഗറ്റീവായവരും കോവിഡ് മൂലം മരിച്ചവരുടെ പട്ടികയിൽ വരുന്നതും ഇതേ മാർഗരേഖ പിന്തുടരുന്നതിനാലാണ്. കോവിഡ് മരണം സ്ഥിരീകരിക്കാൻ വിശാലമായ മാർഗനിർദ്ദേശങ്ങളാണ് കേന്ദ്രം പുറപ്പെടുവിച്ചിരിക്കുന്നത്. കോവിഡ് മരണം മറച്ചുവെക്കുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ സർക്കാർ മറുപടി നൽകുന്നത് കേന്ദ്ര മാർഗനിർദ്ദേശം ചൂണ്ടിക്കാട്ടിയാണ്. ഒരാൾ മരിച്ചാൽ കോവിഡ് പോസിറ്റീവായിരുന്നു എന്നതുകൊണ്ട് മാത്രം കോവിഡ് മരണമാകുന്നില്ല. ഹൃദയാഘാതം മൂലം ഒരാൾ മരിക്കുകയും തുടർന്നുള്ള പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു എന്ന് കരുതുക. കോവിഡ് രോഗലക്ഷണങ്ങളായ പനി, ചുമ, ശ്വാസതടസ്സം തുടങ്ങിയവ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഇത് കോവിഡ് മരണമായി കണക്കാക്കില്ല. ഹൃദയാഘാതം ഉണ്ടാകുന്നതിന് മുൻപ് പനി, ചുമ തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് കോവിഡ് മരണമായി കണക്കാക്കുക. മരിച്ച ശേഷം കോവിഡ് സ്ഥിരീകരിക്കുന്നവരാണെങ്കിൽ ഓട്ടോപ്സി നടത്തിയ ശേഷമാണ് കോവിഡ് മരണമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. മരണശേഷം പോസിറ്റീവായിട്ടും പട്ടികയിൽ വന്നില്ല എന്ന പരാതിയുടെ കാരണം ഇതാണെന്നാണ് സർക്കാർ വിശദീകരണം. അപകടത്തിൽ മരിക്കുന്നവർ, ആത്മഹത്യ ചെയ്യുന്നവർ, മസ്തിഷ്കാഘാതമല്ലാതെ തലച്ചോറിൽ രക്തസ്രാവമുണ്ടായുള്ള മരണം എന്നിവ സംഭവിക്കുന്നവർ കോവിഡ് പോസിറ്റീവായിരുന്നാലും കോവിഡ് മരണമായി കണക്കാക്കില്ല. കോവിഡ് പോസിറ്റീവായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രോഗി നെഗറ്റീവായി 14 ദിവസം കഴിഞ്ഞ് മരിച്ചാലും അത് കോവിഡ് മരണമായി തന്നെ കണക്കാക്കണമെന്നാണ് മാർഗരേഖ പറയുന്നത്. സാഹചര്യങ്ങൾ പരിശോധിച്ച് കോവിഡ് മരണം തീരുമാനിക്കാൻ ഡെത്ത് ഓഡിറ്റ് കമ്മിറ്റി എല്ലാ സംസ്ഥാനങ്ങളിലും രൂപീകരിക്കണമെന്ന് ICMR നിർദ്ദേശിച്ചിരുന്നു. കേരളത്തിലും അന്തിമമായി കോവിഡ് മരണം സ്ഥിരീകരിക്കുന്നത് ഡെത്ത് ഓഡിറ്റ് കമ്മിറ്റിയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. CBSE പ്ലസ് ടു പരീക്ഷ റദ്ദാക്കിയതോടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ ആശങ്കയിൽ. 9-ാം തരം മുതൽ പ്ലസ് 1 വരെയുള്ള പ്രകടനം അടിസ്ഥാനമാക്കി ഗ്രേഡും മാർക്കും നിശ്ചയിക്കുകയാണെങ്കിൽ തിരിച്ചടിയാകുമെന്നാണ് വിദ്യാർത്ഥികളും അധ്യാപകരും പറയുന്നത്. മൂല്യനിർണയത്തിന്റെ മാനദണ്ഡം ഉടൻ നിശ്ചയിക്കണമെന്ന് CBSE മാനേജ്മെന്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് മാത്രം CBSE പ്ലസ് ടു തലത്തിൽ 46,000 വിദ്യാർത്ഥികളുണ്ട്. പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികൾ തയ്യാറെടുത്തു നിൽക്കെയാണ് കേന്ദ്ര സർക്കാർ പരീക്ഷ റദ്ദാക്കിയത്.
ഒമ്പതാം തരം മുതൽ പ്ലസ് ടു വരെയുള്ള പ്രകടനം അടിസ്ഥാനമാക്കി മൂല്യനിർണയം നടത്താനാണ് ആലോചന. അങ്ങനെ വന്നാൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഉൾപ്പെടെയുള്ള തുടർപഠന സാധ്യതകൾക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ. ഈ മൂല്യനിർണയ രീതി അനുസരിച്ചാണെങ്കിൽ ഗ്രേഡ് താഴോട്ട് പോകാൻ സാധ്യതയേറെയാണെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. CBSEക്ക് 10th 12th മാത്രമാണ് ശരിക്കും ബോർഡ് എക്സാം വരുന്നത്. അപ്പോൾ 11th അങ്ങനെ ആരും അങ്ങനെ പ്രിപ്പയർ അത്ര ബോർഡ് ഓറിയൻറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സീരിയസ്നെസ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് മാർക്കൊക്കെ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ 11th മാർക്ക് എടുക്കുകയാണെങ്കിൽ മിക്ക കുട്ടികൾക്കും ലേശം കുറവാണ്. അവരെ ഫുൾ എഫേർട്ട് അവർക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടാവില്ല. മൂല്യനിർണയത്തിൻ്റെ മാനദണ്ഡം ഉടൻ നിശ്ചയിക്കണമെന്ന് CBSE മാനേജ്മെൻറ്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും ആശങ്ക ഒഴുക്കുന്നതിന് വേണ്ടി സമയബന്ധിതമായി ഇത് നടപ്പിലാക്കണം. സമയബന്ധിതമായി നടപ്പിലാക്കണം, വ്യക്തമായ മാർഗനിർദ്ദേശം കൊടുക്കണം. ഇതിൻ്റെ പേരിൽ ഒരു കുട്ടിക്കും ഒരു കാരണവശാലും ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാൻ പാടില്ല. മിക്ക സ്കൂളുകളിലും പ്രാക്ടിക്കൽ മോഡൽ പരീക്ഷകൾ പൂർത്തിയായതാണ്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പരീക്ഷ നടത്താൻ തയ്യാറാണെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് പരീക്ഷകൾ കേന്ദ്ര സർക്കാർ റദ്ദാക്കിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 കോഴിക്കോട്. രാജ്യത്തെല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് മലയാളം .news18.com.